ഈ പിണറായി സർക്കാരിന്റെ കുടുംബക്കാരാണ് ഞങ്ങൾ. 10 വയസ്സായ ഒരു സഹായം ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് ഇല്ല. ഒരു നല്ല കാലുപോലും തരാൻ സർക്കാരിന് പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ ഇതേപോലെ വെച്ച് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അച്ഛന്റെ പ്രായമായി ഞാനിപോലെ എന്ത് ചെയ്യണമെന്ന് സർക്കാർ പറയാ. ഞാൻ കേറി ഇറങ്ങാത്ത സ്ഥലമില്ല, നിവേദനം അയക്കാത്ത സ്ഥലമില്ല. എനിക്ക് എന്റെ ആരെയാണ് മോനെ ആക്സിഡന്റ് പറ്റിയതാ. എനിക്ക് വേറെ യാതൊരു മാർഗവും ഞങ്ങളത്രയും പഠിപ്പിച്ചവനെ. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഈ കാല് ശരിയാക്കാൻ ഞങ്ങൾ നിവർത്തിയില്ല. 11 വർഷമായി ആക്സിഡന്റ് പറ്റിയിട്ട്. ഞങ്ങളുടെ കുടുംബം മൊത്തം നശിപ്പിച്ചായി അവനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തത്. ഞാൻ 3 വർഷം കൊണ്ട് സാമൂഹ്യ വകുപ്പിലെ ജില്ലാ പഞ്ചായത്തിലെല്ലാം അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു നടപടി, ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും ഞങ്ങൾക്കൊരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് മാനസിക പ്രയാസത്തിലാണ് ഞാൻ കഴിയുന്നത്. സർക്കാരിന്റെ വാതിലുകളല്ല ഞാൻ കയറി ഇറങ്ങി. നിവേദനങ്ങൾ പലതവണ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതിന് കണക്കില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലാസ്റ്റ് തൊട്ട് ഞാൻ നിവേദനം കൊടുത്തോണ്ടിരിക്കുക. എന്റെ മോന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല. അവസാനം ഞാൻ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എന്റെ മോനെ ഒറ്റ മോനേ ഉള്ളു എനിക്കിത്. എനിക്ക് എനിക്ക് യാതൊരു നിവർത്തിയില്ല. എന്റെ മോനൊരു ഗതി കിട്ടാതെ എനിക്ക് യാതൊരു നിവർത്തിയില്ല. ഞാൻ ഇത്രയും പഠിപ്പിച്ചെടുത്ത്. ആക്സിഡന്റ് പറ്റിയത് അവന് പറ്റിയിട്ടാണോ? അവൻ ആക്സിഡന്റ് പറ്റിപ്പോയി. ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് എന്തോ സഹായം ചെയ്തെന്ന് തിരക്കി നോക്കിക്കാട്ടെ. ഇത്രയും ഒരു ആക്സിഡന്റ് പറ്റിയ കുട്ടിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത് ഈ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഞങ്ങൾക്ക് എന്തോ സഹായം ചെയ്തെന്ന് തിരക്കി നോക്കിക്കാട്ടെ. ഞാൻ ആരുടെ മുമ്പിലും പറയാൻ തയ്യാറാണ്. എന്റെ കുഞ്ഞിന് എന്തോ സാമ്പത്തിക സഹായം കേരള ഗവൺമെന്റ്. ഇലക്ട്രിസിറ്റി ബില്ല് 21 ദിവസം അടയ്ക്കാതെ ഞങ്ങൾ കിടന്ന്. അവര് 3ാമത്തെ ദിവസം വന്ന് ബില്ല് കറണ്ട് ഊരിക്കൊണ്ട് പോയി. അങ്ങനെ വരെ ഞാൻ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ നിവർത്തിയില്ലെന്ന്. എന്നിട്ട് പോലും ഒരു സഹായം ചെയ്യാത്ത ഗവൺമെന്റാ കേരള സർക്കാർ. ഞങ്ങൾ ഈ പിണറായി സർക്കാരിന്റെ കുടുംബക്കാരാണ് ഞങ്ങള്. 10 വയസ്സായ ഒരു സഹായം ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്നില്ല.